എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മനതാങ്ങി എന്ന ഔഷധ സസ്യത്തെയാണ്. ഇത് നടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു ഇലയാണ് നിങ്ങളെ ഞാനിത് ഈ കാണിക്കുന്നത്. ഇത് സാധാരണ കാണുന്നത് വേലിയെ അതുപോലെ മരങ്ങളിലൊക്കെയാണ് ഇത് പടർന്നു കിടക്കുന്നതാണ്. പടർന്നു കിടക്കുന്ന ഒരു വള്ളിച്ചെടിയാണ് ഇത്. ഇത് നടുവേദനയുള്ളവർ ഇതിന്റെ ഇലയെടുത്ത് ജീരകം ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. അതുപോലെ ഇത് സ്ത്രീകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. പ്രസവശേഷം പ്രസവരക്ഷയായി ഈ മരുന്ന് സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം, അതുപോലെ ഗർഭമലസല്, മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നിവയ്ക്ക് ഇതിന്റെ ഇല ഉപയോഗിച്ച് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ നടുവേദന ഉള്ളവരും ഇതിന്റെ കുറുക്കുണ്ടാക്കി കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇതിന്റെ പേര് തന്നെ മലതാങ്ങി എന്നാണ്. ഇത് അതുപോലെ ഔഷധ ഗുണമുള്ളതാണ്. ഇല വെച്ച് നമ്മൾ ഔഷധം ഉണ്ടാക്കി കഴിച്ചാൽ അത് രോഗം മാറും, അതുപോലെ മല താങ്ങാനുള്ള കഴിവ് കിട്ടും എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. അതുപോലെ ശക്തിയുണ്ടെന്നാണ് ഈ മരുന്നിനെ പറ്റി പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മലതാങ്ങി എന്ന് പറയുന്നത്. ഇതിപ്പോൾ പൂക്കുന്ന സമയമല്ല, അതുകൊണ്ട് അതിന്റെ പൂ നിങ്ങളെ എനിക്കിവിടെ കാണിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ വീഡിയോയിൽ കണ്ട് ഈ ചെടി ഏതാണെന്നും ഇത് നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതെടുത്ത് നിങ്ങൾ മരുന്നായിട്ട് ഇതുപോലെ ഉപയോഗിക്കണം. ഞാനിത് കുറുക്കുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. അതുകൊണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് നടുവേദനയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു മരുന്നാണ്. അത് നിങ്ങളെ ഒരു പ്രത്യേകം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. നമ്മൾക്കിത് കുറുക്കുണ്ടാക്കാൻ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായ കുറച്ച് ഇലകൾ നമ്മൾ പറിച്ചെടുക്കണം ഈ കാണുന്ന ചെടിയിൽ നിന്ന്. അധികം മുറ്റാത്ത ഇലകൾ എടുക്കാമെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഇലകൾ നിങ്ങൾ ഇതുപോലെ കാണുന്നതിൽ നിന്ന് ശേഖരിച്ച് കുറച്ച് എടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അത് ഇതങ്ങനെ നമ്മൾ കുറുക്കുണ്ടാക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന ഇലകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള കരിപ്പൊട്ടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇത് നമുക്ക് പാനിയാക്കി എടുക്കണം. കരിപ്പൊട്ടി നമുക്ക് പാനിയാക്കണം. അതിനകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അതൊക്കെ പോകാനും ഒക്കെ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് അരിച്ചു വേണം നമ്മുടെ കുറുക്കുണ്ടാക്കുന്നതിനകത്ത് ഉപയോഗിക്കാൻ. എന്നാൽ നേരിട്ട് നമ്മളിത് ചീകിയിട്ടതിനകത്ത് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മരുന്നിനകത്ത് കടിക്കും. ഇതുപോലെ നമ്മൾ പാനിയാക്കി എടുക്കണം കരിപ്പൊട്ടി, ശർക്കരയല്ല കരിപ്പൊട്ടി. കഴുകി വൃത്തിയാക്കി വെച്ച ഇലകൾ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. കരിപ്പൊട്ടിയുടെ വെള്ളം ഒഴിച്ചു വേണം നമ്മൾ അരച്ചെടുക്കാൻ. അങ്ങനെ അരച്ചെടുത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചരി കുതിർത്ത് അരച്ചത് ചേർക്കണം. അത് കുറച്ച് മതി. തവിടുള്ള പച്ചരി കിട്ടുമെങ്കിൽ അത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. പച്ചരി അരച്ചത് നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇനി നമ്മൾ പാനിയാക്കി വെച്ചേക്കുന്ന കരിപ്പൂട്ടി വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവിൻ പാൽ ചേർത്താലും മതി.
ഇതിനകത്ത് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഇളക്കണം. ഇനി ഇതിൽ കുറച്ച് പശുവിൻ്റെ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. നെയ്യൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. നെയ്യൊക്കെ ഒരുപാട് കഴിച്ചാൽ കുഴപ്പമുള്ളവർ കുറച്ച് ചേർക്കുക, കുഴപ്പമൊന്നുമില്ലാത്തവർ ഇച്ചിരി കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കർക്കിടക മാസമായതുകൊണ്ട് ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമുക്ക് നടുവേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഉണ്ടാക്കിയതാണ് നിങ്ങളെ ഇവിടെ കാണിച്ചത്. നിങ്ങൾ അറിയാൻ വയ്യാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നെയ്യ് കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തതാണ്. മധുരം നമ്മൾ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമ്മൾ കരിപ്പൂട്ടി പാനിയാക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. മധുരമൊക്കെ നല്ലതുപോലെ വേണം. മധുരമില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കയ്പ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് മധുരം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഹലുവ പോലെ കഴിക്കാവുന്നതേ ഉള്ളൂ. നടുവേദന മാറാനൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇതുപോലെയുള്ള മരുന്നുകളൊക്കെ കുറുക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഇത്രയൊക്കെ കുറുക്കി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒന്നോ രണ്ടോ പീസ് വീതം കഴിക്കാനേ കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് നിങ്ങൾക്കറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളിത് അറിയാത്തവരിത് കണ്ട് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അതുപോലെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മരുന്നുണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്തും കൊടുക്കുക. ഇതെനിക്കറിയാവുന്ന ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഇത് കുറുക്കിയെടുക്കണം. ഇത് കുറച്ച് സമയം കുറുക്കണം, എന്നാലേ ഇത് ഈ പരുവത്തിൽ ആകുകയുള്ളൂ. നമ്മൾ മധുരമൊക്കെ ഇടയ്ക്ക് നോക്കണം. കുറവാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ മധുരം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും. കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള മരുന്നുകളൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം. കർക്കിടക മാസം തന്നെ നമുക്ക് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണേലും ഉണ്ടാക്കി കഴിക്കാം. പിന്നെ കർക്കിടക മാസം ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ആദ്യം പച്ച കളറിൽ നിന്ന മരുന്നാണ് നമ്മുടെ ഇപ്പം നമ്മൾ ഇളക്കി ഇളക്കി ഈ കളറായത്. ഇനി ഇത് നമ്മുടെ അലുവയുടെ കളറിന്റെ കൂട്ട് നല്ല ബ്ലാക്ക് കളറാവുക. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, അന്നേരം നിങ്ങൾക്കത് മനസ്സിലാവും. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇത് അതുപോലെ നല്ല കുറുക്കായിട്ട് അലുവ പരുവത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഇത് പാകമായിരിക്കുകയാണ്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒഴിക്കാം. നമുക്ക് പ്ലേറ്റിൽ ഒഴിച്ചാലും നമുക്കത് അലുവ പോലെ മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പ്ലേറ്റിൽ ഒഴിക്കുന്നത്. അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മുറിച്ച് ഉപയോഗിക്കാം. ഇതങ്ങനെ പാത്രത്തിൽ ഒഴിച്ചു വെച്ചതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഇത്രയും നേരം ക്ഷമയോടുകൂടിയിരുന്ന എന്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചറിവുകളുമായി ഞാൻ ഇനിയും വരുന്നതാണ്.